പത്തു വർഷം സജിതയെ തന്റെ വീട്ടിലെ കുഞ്ഞുമുറിയിൽ ഒളിപ്പിച്ച് താമസിപ്പിച്ചു എന്ന റഹ്മാന്റെ കഥ നെന്മാറക്കാർ തള്ളിക്കളയുകയാണ്. റഹ്മാന്റെ വാർഡായ കാരക്കാട്ടുപറമ്പ് മുൻ പഞ്ചായത്ത് മെമ്പറായ സഫിയ റഹ്മാൻ പറയുന്നത് അവിശ്വസനീയമാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ കഥ ആരും വിശ്വസിക്കുന്നില്ല എന്നും ഏതോ ഒരു ഷെൽട്ടർ സജിതയ്ക്കായി റഹ്മാൻ കണ്ടുവച്ചിരിക്കണമെന്നുമാണ് സഫിയ പറയുന്നത്. ഒരു കെട്ടുകഥ റഹ്മാൻ മെനയുകയാണ് ചെയ്യുന്നതെന്നും സഫിയ ലോഗിൻ കേരളയോട് പറഞ്ഞു. എന്തായാലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താന്ന് വെച്ചാല് അത് ചെറിയൊരു വീടാണ്, അമ്മ വലിയ വീടോ അങ്ങനെ വലിയ ആർസി വീടോ ഒന്നുമില്ല, ഒരു കുഞ്ഞ് പോട്ട് വരികയാണ്. അപ്പൊ ഞാൻ കയറിയ പിന്നെ ഇപ്പൊ വേറെ മെമ്പറാണ്, ഞാൻ കയറിയ പിന്നെ മേൽക്കരയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പൊളിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു കുട്ടി അതിന്റെ ഉള്ളിൽ താമസിച്ചെങ്കിൽ അത് അറിയുമായിരുന്നല്ലോ, എങ്ങനെയാലും അത് അറിയും, എന്തെങ്കിലും ഒരു തെളിവുണ്ടാകും. പക്ഷെ അതൊന്നും കണ്ടിട്ടില്ല, ഇതുവരെ ഞങ്ങളൊന്നും ഇത് അറിഞ്ഞിട്ടില്ല. പുസ്തകത്തിന്റെ തൊട്ടടുത്തന്നെ ബസ് വന്ന് തിരിയുന്ന ആ മൊക്ക തന്നെയാണ്, ചെറിയൊരു വീടാണ്, എപ്പോഴും അവിടെ ആൾക്കാർ എപ്പോഴും അവിടെ ആളുണ്ടോ ആ മൊക്കിൽ എന്താണെന്ന് ചോദിച്ചാൽ അത് ബസ് സ്റ്റാൻഡാണ്, ഒരു മൊക്കാണത്, ആരക്കാട് വരുമ്പോ മൊക്ക് പറയും. ആ ഇവന്റെ റൂമ് കൂട്ടിട്ട് പോകും. പിന്നെ അവൻ ചോദിക്കും ഞങ്ങൾ അവിടെ നമ്മുടെ ചെറിയ മകൻ അവിടെ ചോദിച്ചാൽ അവൻ എന്താണ് എപ്പോഴും റൂമില്, അവന്റെ അമ്മ പറയും അവൻ എപ്പോഴും എന്താണ് റൂമിൽ പ്രസവിച്ച് കിടക്കുകയാണ്, ഒളിയിലേക്കേ ഇറങ്ങണില്ല, അവനക്ക് എന്താണ് കുറെ ഭക്ഷണം കഴിച്ചു അതിന്റെ ഉള്ളിൽ കിടക്കും, അങ്ങനെയാണ് ഇതിന് പറയുന്നത് കേട്ടിരിക്കുന്നത്. അപ്പൊ പണിക്ക് ഒന്നും പോകില്ല എന്ന് മാത്രം, ഇപ്പൊ എന്താന്നുള്ളത് നമുക്കറിയില്ലല്ലോ. പക്ഷെ അവനെ കണ്ടിട്ടില്ല, അവന് അത്യാവശ്യമൊക്കെ വെളിയിൽ കാണുള്ളൂ. ഈ പയ്യന് പൊളിച്ച് പണിതത് ഇപ്പൊ ഒരു 5-8 മാസം കൂടെ ആയിട്ടുണ്ടാവും. അപ്പൊ അപ്പൊ ആളുണ്ടെങ്കിൽ അവൻ പറയുന്നു അവിടെ ഉണ്ട്, എന്താണ് പെട്ടിയിലാക്കിട്ട് കക്കിലിന്റെ അടിയിൽ വെച്ചു അങ്ങനെയൊക്കെ പറയുന്നു. പക്ഷെ അങ്ങനെയൊന്നും എന്തായാലും ഇപ്പൊ ഇത്രയും ആശാരിമാര് പണിയുന്ന സമയത്തൊക്കെ അതെന്തായാലും കാണാൻ പറ്റില്ലല്ലോ. മൊത്തം അതായത് ചെറിയൊരു തരയാണ് ഓട്ട് വരയാണ്, അതിൽ തട്ടൊന്നുമില്ല, മൊത്തം ഒരു ഓട്ട് വരയാണ്, അടിയിൽ തട്ടിട്ടിട്ട് അങ്ങനത്തെ റൂമുകളൊന്നും അല്ല. ആ അപ്പൊ മൊത്തം പൊളിച്ചല്ലോ, എല്ലാം പൊളിച്ചു. അവരറിഞ്ഞിട്ടില്ല, എന്താണെന്ന് വെച്ചാൽ അവരറിഞ്ഞിട്ടില്ലെങ്കിൽ അവരെന്തായാലും അറിഞ്ഞിട്ടെങ്കിൽ അത് പരാതി പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവ എന്തെങ്കിലും ചെറുതായിട്ട് അവിടെ എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോഴൊക്കെ ഇവ നെഞ്ചത്തടിക്കുക കരയുക ഒക്കെ ചെയ്യുമ്പോട്ട് പറയുന്നുണ്ട്. എന്നിട്ട് അവന്റെ ഉമ്മേനെ പറഞ്ഞു എനിക്ക് എന്തോ ഒരു മാനസിക പ്രശ്നം ഉണ്ട് തോന്നുന്നു, എവിടെയെങ്കിലും കൊണ്ടുപോയി നോക്കണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിനുണ്ട് ആ കുറെ പ്രാവശ്യമൊക്കെ നടത്തിയ. അപ്പൊ അവര് വീട്ടുകാർ വിചാരിച്ചു ഈ 10 വർഷമായിട്ട് കാണാണ്ടാവാത്ത ആ കുട്ടി മരണപ്പെട്ടു പോയെന്നാണ് ഇവര് വിചാരിച്ചിരിക്കുന്നത്. അന്ന് പറഞ്ഞിരുന്ന അന്ന് ഇവനെ വിളിച്ചു എന്നൊക്കെ പറയണ്ടായിരുന്നു, ചെറിയ സംശയം തോന്നിട്ട് ഇവനെ വിളിച്ചപ്പോ അയ്യോ ശാന്തമ്മ അങ്ങനെയൊന്നും ഞങ്ങളില്ല, അങ്ങനെയൊന്നും ഞങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞു. പക്ഷെ അന്നന്നെ ഇവൻ ആ കാണാതായ ദിവസം തന്നെയാണ് ഇവൻ താലി കെട്ടി കൂട്ടിട്ട് വന്നു എന്നാ പറയുന്നത്. അതിനെ സാർ ഇപ്പൊ വീട്ടുകാർ പറഞ്ഞ എന്താണെങ്കിലും ആ അവിടുത്തെ ആ ചെക്കന്റെ വാപ്പ പറഞ്ഞത് ഇച്ചിരി നല്ല ഇതുള്ള ആളാണ്, എന്താണെങ്കിലും എന്തെങ്കിലും ഒക്കെ ചെറുതായിട്ടൊരു സൂചന കിട്ടിയാ കണ്ടുപിടിക്കും, അയാൾ അത്രയും ഇതുള്ള ആളാണ്. അപ്പൊ ചിലപ്പോ വേണമെങ്കിൽ താലി കെട്ടിട്ട് എവിടെയെങ്കിലും കുറച്ചു ദിവസം മാറ്റി അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി പണിക്കാക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അതെന്നിട്ട് റൂമെടുത്ത് താമസിപ്പിച്ചിട്ടുണ്ടാവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറയണത്. അല്ലാണ്ട് ഇപ്പൊ ഈ വീട്ടിൽ എന്തായാലും 10 വർഷം താമസിപ്പിക്കാൻ പോരാ, ഞങ്ങൾക്കൊക്കെ ഒരു അത്ഭുതം പോലെ തോന്നുന്നുണ്ട്. അത്ര വലിയ വീടില്ല, ചെറിയൊരു വീടാണ്. നെന്മാറക്കാർക്ക് ഈ കഥ കേൾക്കുമ്പോൾ തോന്നുന്നത് അത്ഭുതമാണ്. 10 വർഷം സജിതയെ വീട്ടിൽ ഒളിപ്പിച്ച് താമസിപ്പിച്ചു എന്ന് റഹ്മാൻ പറയുന്നുണ്ടെങ്കിലും ഇവരാരും ഇത് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. 3 മാസങ്ങൾക്ക് മുമ്പ് പാമ്പ് വരുന്നു, അതിനാൽ ജനലഴി മാറ്റി പലക അടിക്കണമെന്ന് പറഞ്ഞാണ് റഹ്മാൻ ജനൽ കമ്പി മുറിച്ചു മാറ്റിയത്. അതിനു മുൻപ് സജിത എങ്ങനെ പുറത്തിറങ്ങിയെന്ന ചോദ്യവും ഉയരുകയാണ്. അതുപോലെ തന്നെ റഹ്മാന്റെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വീടിനും റഹ്മാന്റെ വീടിനും നടുവിലാണ് ഇവരുടെ ശുചിമുറി. അങ്ങനെ ശുചിമുറിയിൽ സജിത പോകുന്നെങ്കിൽ അത് ആരെങ്കിലും കാണാതിരിക്കുകയുമില്ല. അതുപോലെ തങ്ങളുടെ അനുമതി തേടിയിരുന്നെങ്കിൽ വിവാഹം നടത്തി കൊടുക്കുമായിരുന്നു എന്നാണ് റഹ്മാന്റെ വീട്ടുകാരും പറയുന്നത്. പിന്നെ എന്തിന് ഇങ്ങനെ ഒരു ഒളിവ് താമസം എന്ന ചോദ്യത്തിന് ഇനി ഉത്തരം കണ്ടുപിടിക്കേണ്ടതുണ്ടെന്നും സഫിയ പറയുന്നു. കരക്കാട്ടുപറമ്പ് വാർഡിലാണ് റഹ്മാന്റെ വീട്. എന്നാൽ റഹ്മാന്റെ വാർഡിൽ നിന്നും കേവലം 600 മീറ്റർ മാറി തൊട്ടടുത്ത് തന്നെയാണ് സജിതയുടെയും വീട്. അതേസമയം വീട് പൊളിച്ച് പണിയുമ്പോൾ സജിത എവിടെ പോയി എന്ന ചോദ്യവും ഇതിനിടയിൽ ഉയരുകയാണ്. പെട്ടിയുടെ ഉള്ളിലാക്കി സജിതയെ കട്ടിലിന്റെ അടിയിൽ വെച്ചു എന്നാണ് റഹ്മാൻ പറയുന്നത്. എന്നാൽ റഹ്മാന്റെ വാദം അവിശ്വസനീയമാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ടെങ്കിലും റഹ്മാന്റെ വീട്ടുകാർ പറയുന്ന ചില കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് ഇതിൽ എന്തൊക്കെയോ സത്യമുണ്ടെന്ന് തന്നെയാണ്. രണ്ടാളുടെ ഭക്ഷണമാണ് റഹ്മാൻ തന്റെ റൂമിലേക്ക് കൊണ്ടുപോകാറുള്ളതെന്നാണ് റഹ്മാന്റെ വീട്ടുകാർ പറയുന്നത്. അതുപോലെ തന്നെ ഇവർ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നും അറിഞ്ഞിരുന്നെങ്കിൽ അവരത് പുറത്തു പറയുമായിരുന്നു എന്നുമാണ് പറയുന്നത്.
ചെറുതായി എന്തെങ്കിലും ശബ്ദം കേട്ടാൽ റഹ്മാൻ നെഞ്ചത്തടിച്ച് കരയുകയും റഹ്മാൻ എന്തോ മാനസിക പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു എന്നും റഹ്മാന്റെ മാതാവ് പറയുന്നു. 18 വയസ്സുള്ളപ്പോഴാണ് സജിതയെ കാണാതാകുന്നത്. അന്ന് പോലീസ് അന്വേഷണം നടത്തിയതാണ്. സജിത മരിച്ചു എന്ന് തന്നെയാണ് വീട്ടുകാർ കരുതിയിരുന്നതും. സജിതയുടെ വീട്ടിൽ അച്ഛനും അമ്മയും മുത്തശ്ശിയുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ മുത്തശ്ശി മരിച്ചു, ചേച്ചി വിവാഹം കഴിച്ചു പോവുകയും ചെയ്തു. സജിതയെ കാണാതായപ്പോൾ സജിതയുടെ അമ്മ റഹ്മാനെ വിളിച്ചിരുന്നു. എന്നാൽ തങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധവും ഇല്ലെന്നാണ് റഹ്മാൻ സജിതയുടെ അമ്മയോട് പറഞ്ഞത്. കാണാതായ ദിവസം തന്നെ ഇതേ വീട്ടിന്റെ ഉള്ളിൽ തന്നെയാണ് തങ്ങൾ ഉണ്ടായിരുന്നതെന്നാണ് സജിതയും പറയുന്നത്. റഹ്മാന്റെ പിതാവ് കുറച്ച് സ്വാധീനം ഉള്ളയാളാണ്. എന്തെങ്കിലും സംശയം തോന്നിയാൽ ഇദ്ദേഹം അത് എങ്ങനെയും കണ്ടുപിടിക്കുമായിരുന്നു. എന്നാൽ ഇവർക്ക് സംശയമൊന്നും തോന്നിയിരുന്നില്ലെന്നും റഹ്മാൻ താല് കെട്ടിക്കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടാകുമെന്നുമാണ് റഹ്മാന്റെ പിതാവ് പറയുന്നത്. കൂടാതെ വീട്ടിൽ 10 വർഷം ഒളിച്ചു താമസിക്കാനൊന്നും കഴിയില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇവരുടെ ഒളിജീവിതത്തെ കുറിച്ച് അറിഞ്ഞ നാട്ടുകാർ ഇപ്പോഴും ഞെട്ടലിലാണ്. 3 മാസം മുൻപാണ് വീട് വിടുന്നതെന്ന് റഹ്മാൻ പറഞ്ഞത്. എന്നാൽ അപ്പോഴും ആരും കാണാതെ പോയത് എന്താണെന്നുള്ളതും ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ്.